കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതി വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എംപി പറഞ്ഞു. രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ലക്ഷദ്വീപിൽ നിന്നുള്ള ലോക്സഭാ അംഗം അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എംപി പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങളും ദീനി സ്ഥാപനങ്ങളും ഖബർസ്ഥാനുകളും പരമ്പരാഗതമായും പൗരാണികമായും ദൈവേച്ഛ മാത്രം ലാക്കാക്കി ദാനം ചെയ്ത സ്വത്തുക്കളാണ് വഖഫിനുള്ളത്. ഇത് തട്ടിയെടുക്കുവാനും ഇതിന്റെ ഭരണം മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഏൽപ്പിക്കുവാനുള്ള നിയമ ഭേദഗതി അനുവദിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി കായംകുളത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വഖഫ് ബോർഡിന് മാത്രം മുസ്ലിംസിന്റെ പള്ളികളും മദ്രസകളും ഖബർസ്ഥാനും കൈകാര്യം ചെയ്യുന്ന ഇതിന് മാത്രം മുസ്ലിം അല്ലാത്തവരെ നിങ്ങൾ ചെയ്യുന്നത്, അത് തന്നെ ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 14 ലംഘനമാണ്, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ മുസ്ലിംസിനെ പള്ളി കൈകാര്യം ചെയ്യുന്ന മുസ്ലിം വഖഫ് ബോർഡിലെ ഹിന്ദുസിനെ അല്ലെങ്കിൽ നോൺ മുസ്ലിംസിനെ ഇടയാണെങ്കിൽ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഹിന്ദു മതം അമ്പലങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ചർച്ച് കൈകാര്യം ചെയ്യുന്ന അതിൽ മുസ്ലിംസിനെ എടുത്തിട്ടേക്ക് ഒരു തുല്യത വേണ്ടേ? ഇപ്പൊ ആർട്ടിക്കിൾ 14 ലംഘനമാണ്. ഞങ്ങൾ ഹിന്ദു എൻഡോമെന്റിൽ ഞങ്ങൾക്ക് മെമ്പർ ആകാനൊരു താല്പര്യമില്ല, പക്ഷേ നമ്മളുടെ പള്ളി കൈകാര്യം ചെയ്യുന്ന ബോർഡിൽ നോൺ മുസ്ലിംസിനെ ഇടുന്നത് ഞങ്ങൾക്കത് തൃപ്തിയല്ല. കാരണം മുസ്ലിംസാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരുടെ പള്ളിയും അവരുടെ ഖബർസ്ഥാനും അവരുടെ മത ആചാരങ്ങളും മത വിശ്വാസങ്ങളും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഹിന്ദുസിൻ്റെത് ഹിന്ദുവാണ് ചെയ്യേണ്ടത്, ക്രിസ്ത്യൻ്റെത് ക്രിസ്ത്യനാണ് ചെയ്യേണ്ടത്, അതിൽ നമുക്കൊരു വിഷയമില്ല, നമ്മളിതിൽ ഒരു തർക്കത്തിന് പോയിട്ടില്ലല്ലോ. അപ്പം അത് ആർട്ടിക്കിൾ 14 ലംഘനമാണ്, ആർട്ടിക്കിൾ 25 ലംഘനമാണ്, 26 ലംഘനമാണ്, ആർട്ടിക്കിൾ 29 ലംഘനമാണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്, ഇന്ത്യയുടെ ഭരണഘടനയെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന നമ്മളെ ബേസിക് റൈറ്റ്സ് മൗലിക അവകാശത്തിന് ലംഘിക്കുന്ന ഒരു നിയമമാണ്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൗഷാദ് അധ്യക്ഷനായി. ഇടപെടിയിലുള്ള ഒരു സംവിധാനമായി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ. അലഹമ്ദുലില്ലാഹ് ഇന്ന് നമ്മുടെ മിക്കവാറും എല്ലാ ജമാഅത്തുകളുടെയും ജുമാ മസ്ജിദുകളുടെയും തക്കിയാവുകളുടെയും ദീനി സ്ഥാപനങ്ങളിലെ എല്ലാ പ്രതിനിധികളോട് എത്തി എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. മേലും സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി വരണം. അതിനെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മേലിലും നമ്മുടെ സമുദായത്തിൽ നേരിടാൻ സാഹചര്യമുള്ള വിഷയങ്ങളിൽ നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മർക്കസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ജമാൽ വഖഫ് നിയമ ഭേദഗതിയെ കുറിച്ച് ക്ലാസ് നയിച്ചു. ആ ആക്ട് എന്തിനാണെന്ന് വെച്ചാൽ ദ പബ്ലിക് വഖഫ് എക്സ്റ്റൻഷൻ ഓഫ് ലിമിറ്റേഷൻ ആക്ട് വിത്തിൻ ബ്രാക്കറ്റ് 1959, അതുപ്രകാരം വഖഫ് പ്രോപ്പർട്ടീസിനെ കാലഹരണ നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന രീതിയിൽ എക്സംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു നിയമമായിരുന്നു. ആ നിയമത്തിൻ്റെ അനുവാദത്തോടുകൂടി